കസ്റ്റഡി ഇല്ലാത്ത ആളുകൾക്ക് ആണെന്നുണ്ടെങ്കിൽ അത് പൈസ മുഴുക്കാൻ കൊടുത്തല്ലേ ഗ്യാസ് കിട്ടുള്ളൂ. അത് വലിയൊരു പ്രശ്നം തന്നെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ നിത്യമുള്ള അടിക്കടിക്കുള്ള വിലക്കയറ്റം മനുഷ്യന് സാധാരണക്കാരനെ ബാധിക്കണ ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഇത് എത്രാമത്തെ പ്രാവശ്യം ഗ്യാസിൻ്റെ ഇത് കൂട്ടുന്നത്? ഓരോ ദിവസവും ഇങ്ങനെ 40 രൂപ 30 രൂപ 40 രൂപ 30 രൂപ, ഇപ്പം 49 അല്ലേ? ആ 49 രൂപ. അത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തണം എന്ന് വെച്ചാൽ വീട്ടിലുള്ള വീട്ടമ്മമാർക്കല്ലേ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അതൊരു പ്രതിഷേധം തന്നെ. ഇന്നലെ അർദ്ധരാത്രിയല്ലേ പറഞ്ഞത്? ആ ഓരോ രാത്രികളും ഇങ്ങനെ ഈ ഗവൺമെൻറ് ഇങ്ങനെ കേന്ദ്രം മാറ്റിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരുടെ കാര്യം വലിയ കഷ്ടം തന്നെ. ഇനിയും കൂടുമെന്ന് പറയാണ്. അപ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയും ഇല്ല. അത് വലിയ പ്രശ്നം തന്നെ ഗ്യാസിൻ്റെ. അത് സങ്കടമുള്ള കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മാസം കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കണവരല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ, സഹിച്ചല്ലേ പറ്റൂ. അപ്രതീക്ഷിതമായിട്ട് വന്ന തീരുമാനമായതുകൊണ്ട് സഹിക്കല്ല, നിവർത്തിയില്ലല്ലോ. അങ്ങനെ അല്ലാതെ എന്ത് പറയാം? ഇനി ഇത് വർദ്ധിക്കുമെന്നുള്ള ആശങ്കയുണ്ടോ? വർദ്ധി ഈ കണക്കാണെങ്കിൽ ഇവർ വർദ്ധിപ്പിക്കുമായിരിക്കും, അല്ലാതെ നമുക്കതല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ. അത് മക്കളെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു കണ്ടീഷനാണ്. പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കും? കച്ചവടം ഇല്ല. കച്ചവടം ഇപ്പം തന്നെ കച്ചവടം നമ്മൾ അധ്വാനിച്ചാലല്ലേ നമുക്ക് പൈസ എടുത്ത് ഗ്യാസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം വലിയ വലിയ കടകളിലും മരച്ചീനി മീൻ സർവത്ര സാധനം വലിയ വലിയ കടകളിൽ പോത്തീസിൽ രാമേന്ദ്രയിൽ വരെ ഉണ്ട്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കും? സാധാരണ കുടുംബത്തിന് ഈ ഒരു തീരുമാനം തിരിച്ചടി തന്നെയാണ്. സാധാരണ കുടുംബത്തിൽ ഒരു കാരണവശാലും ജീവിക്കാൻ നിവർത്തിയില്ല. ഒരു റേഷൻ കാർഡ് ഉണ്ടായിരുന്നാൽ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് പിന്നെ ജീവിക്കാൻ നിവർത്തിയുള്ളവർക്ക് മാത്രമേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ പാവങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. ഇനി ഉള്ള കാലം ഇങ്ങനെ പോകുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം പാവങ്ങൾക്ക് ഒരു ജീവിതവും ഇല്ല.